ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മിഡിലേക്ക് സ്വാഗതം. ജവാനിൽ വിജയ് അതിഥി വേഷത്തിൽ എത്തുന്നതിനായി എത്രയാണ് സാലറി വാങ്ങുക എന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷാറൂഖ് ഖാൻ നായകനായി അറ്റ്ലിയുടെ സംവിധാനത്തിലൊരുക്കുന്ന ഈ ഒരു സിനിമ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. നയൻതാര നായികയായി എത്തുന്ന ഈ ഒരു ചിത്രത്തിൽ വിജയ് സേതുപതി വില്ലനായി എത്തുമെന്നൊരു അപ്ഡേറ്റ് നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ചിത്രത്തിൽ വിജയ് ക്യാമിയോ റോളിൽ എത്തുന്നതിനായി യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെയാണ് അഭിനയിക്കുവാനായിട്ട് പോകുന്നത്. ഒരു ദിവസത്തെ ഡേറ്റ് ആണ് അദ്ദേഹം അറ്റ്ലിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് കാരണം വിജയും അറ്റ്ലിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാവാം. പിന്നെ സെപ്റ്റംബർ പകുതിയോടെയാണ് ആ ഒരു വൺ ഡേ ഷൂട്ടിംഗിൽ അദ്ദേഹം ജോയിൻ ചെയ്യുക. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തിയ കടുവ 25 കോടി ക്ലബിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുകയാണ്. ആവറേജ് അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് എങ്കിൽ പോലും മികച്ച കളക്ഷൻ തന്നെയാണ് കടുവ മൂവി നേടിക്കൊണ്ടിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 10 കോടി രൂപയും വേൾഡ് വൈഡായി 27 കോടി രൂപയുമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പുഷ്പ 2 ഒരുങ്ങുക 350 കോടിയോളം ബഡ്ജറ്റിൽ. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ മൂവി ഗംഭീര വിജയമായിരുന്നു തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോഴത്തെ പുഷ്പ 2നെ പറ്റി ഒരു മാസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. ചിത്രം ഒരുങ്ങുക 350 കോടിയോളം ബഡ്ജറ്റിലാണെന്നാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ ഇത് ഒഫീഷ്യലായി കൺഫേം ആയിട്ടില്ല. പുഷ്പയുടെ ആദ്യ ഭാഗത്തേക്കാൾ വലിയ ബഡ്ജറ്റിലാണ് 2ാം ഭാഗം ഒരുങ്ങുക എന്ന് ഉറപ്പാണ്. മറ്റൊരു കാര്യം, ഫഹദ് ഫാസിലിനെ കൂടാതെ വിജയ് സേതുപതിയും ചിത്രത്തിൽ വില്ലനായി എത്തുന്നു എന്ന് നേരത്തെ കൺഫേം ആയിരുന്നു. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് സിറുത്തൈ സിവിയും സൂര്യയുമായി ഒന്നിക്കുന്ന ചിത്രത്തെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് ഒരുപാട് നാളായി കേൾക്കുന്നു. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് പുറത്തു വരുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ ആരംഭിക്കാനാണ് അണിയർ പ്രവർത്തകർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനായിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ അവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായി നോക്കാൻ പോകുന്നത് തലപതി 67 മൂവിയെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് ആണ്. ചിത്രം ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനെ പറ്റി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആയിരിക്കും തലപതി 67 നിർമ്മിക്കുക എന്നാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിത്രത്തെ കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഓഗസ്റ്റ് 24 പുറത്തു വരുമെന്ന ഒരു ന്യൂസ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.